വന്നോളൂ നമുക്ക് മൗന പ്രാർത്ഥന 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ മതി. പ്രിയപ്പെട്ട എച്ച് എം ഷൈമ ടീച്ചർ, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നിസാർ അവർകൾ, നമ്മുടെ എസ് എം സി കൂടിയായ നിസാർ അവർകൾ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുല്യ ചൊല്ലി തരുന്നത് എല്ലാവരും ഏറ്റു ചൊല്ലേണ്ടതാണ്. ഗാന്ധി പ്രതിജ്ഞ അതുല്യ പി. ജാതി മത താല്പര്യങ്ങൾക്ക് അതീതമായി ഇനി പറയുന്ന പ്രതിജ്ഞ ചെയ്യുന്നു. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കില്ല. അവയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും. രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിന്റെ എസ് എം സി കൂടിയായ നിസാർ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന അഹോരാത്രം, അതിന് ചുക്കാൻ പിടിച്ച ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഏകദേശം 6 മാസക്കാലം മാത്രമാണ് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി നിർവഹിക്കുന്നു. ജയ ഹിന്ദ്. അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് കൂടിയായ ഷൈമ ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ, നമ്മുടെ മനസ്സിലൊക്കെ ഓടി എത്തുന്നതെന്താണ്? രക്തച്ചൊരിച്ചില്, തോക്കെടുക്കുക, വാളെടുക്കുക, അടി, വെട്ട്, കുത്ത്, ഇത് അല്ലേ മക്കളെ വരുന്നത്, അല്ലേ? പക്ഷേ അദ്ദേഹം ചെയ്തത് രക്തം ചിന്താതെ, വാളെടുക്കാതെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്ത മനുഷ്യൻ. രക്തം ചിന്താതെ, വാളെടുക്കാതെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിൻ്റെ ഒരു പേരാണ് അഹിംസ. ഒന്നിനെയും ഹിംസിക്കാതെ, രക്തം ചിന്താതെ, വാളെടുക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന അഹിംസ എന്ന മന്ത്രം, ആ മന്ത്രത്തിലൂടെ ആയിരങ്ങളുടെ ജീവത്യാഗത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇന്ത്യ. ഇന്ന് 73-ാം രക്തസാക്ഷിത്വ ദിനമാണ്. ഇന്നത്തെ മഹാത്മാവ് ഗാന്ധിജി നാഥുറാം വിനായക ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ തീ തുപ്പുന്ന തോക്കുകൾക്കിരയായിട്ട് ഇന്നേക്ക് 75-ാം ദിനം. ഇന്ന് ജനുവരി 30 രക്തസാക്ഷി ദിനമായി നാം ആചരിക്കുകയാണ്. 1948 ജനുവരി 30-നാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വിജയം നേടി തന്ന ആ മഹാത്മാവ് നമ്മുടെ ഗാന്ധിജി കൊല്ലപ്പെട്ടത്. ആ ദിനത്തെ അടയാളപ്പെടുത്തുന്നതിനും ആ മഹാത്മാവിന്റെ ജീവിതത്യാഗം അനുസ്മരിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം രക്തസാക്ഷി ദിനമായി നാം ആചരിക്കുന്നത്. രാഷ്ട്രത്തിന് വേണ്ടി രക്തസാക്ഷികളായ മുഴുവൻ പേർക്കും വേണ്ടിയും അവരുടെ സ്മരണയ്ക്കായി ഈ ദിനത്തിൽ 2 മിനിറ്റ് നാം മൗനം ആചരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ദിനത്തിൽ രാഷ്ട്രപിതാവിന്റെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്ര നേതാക്കൾ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് ആദരിക്കുകയും ചെയ്യും. നേതാവാണ് ഗാന്ധിജി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും ഉത്തരീഭായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു.
Namaskara.